نادي نادي നീ പോയി വെള്ളം ഗ്ലാസ് കൊണ്ടിട്ടോ. ഇന്ന് അമ്മയുടെ ചാത്തിരിക്കലല്ലേ, വ്രതമല്ലേ? ഓ വ്രത, വ്രതത്തിന് എന്തായതുകൊണ്ട് കുഴപ്പം? വിസ്കി ബാർലിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, വെറും സസ്യം. ഞാൻ നിനക്കൊരു ഉടുപ്പിടിപ്പിച്ചു തരാം സരോജിനി. ഇവിടെ ഒന്ന് അമ്പലത്തിൽ തൊഴിച്ചിട്ട് കൊണ്ടുവരണം. അവളെ കൊണ്ട് ഒരു 5 രൂപ ഭണ്ഡാരത്തിൽ ഇരിപ്പിക്കും. നിനക്ക് പോകരുത്, സരോജിനിക്ക് ഇവിടെ 100 കൂട്ടം ജോലി കാണും. ഇക്കണ്ട ദൂരം നടക്കണ്ടേ? മനസ്സിലെ പറമ്പിൽ കൂടി കടന്നാൽ 10 അടി നടക്കാനേ ഉള്ളൂ ശാരദേവിക്ക്. 10 അടി നിങ്ങളുടെ കണക്കിൽ 10 അടി എന്ന് പറഞ്ഞാൽ 10 നാഴികയാവും. ചന്ദ്രന്റെ കയ്യിന്ന് രാവിലെ തന്നെ 5 രൂപയും ശാരദാമ്മയുടെ കയ്യിന്ന് 2 വേറെയും. അത്താരം ഒന്ന് വിനിങ്ങി. അല്ല, ഉണ്ണിക്കപ്പോഴും ആ അച്ഛന്റെ പുറകുന്ന അപ്പോഴല്ലേ എല്ലാം പഴയതുപോലെ തന്നെ രോന്നെ. ഇപ്പൊ ചില്വാനം വല്ലതും ഉണ്ടാക്കണ്ടേ? കുറ്റാണോ അച്ഛൻ പറയണേ? പണ്ടങ്ങളായിട്ടും സാധനങ്ങളായിട്ടും കുടുംബത്തിലേക്ക് ഓരോന്ന് പിടിച്ചിടണം. കിട്ടുമ്പം 2 കൈയും നീട്ടി വാങ്ങണം. പിന്നെ ഈ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടുകാരെ നന്നാക്കല, ശമ്പളം മുഴുവൻ സമ്പാദിക്കണം. പുറം വരായികൊണ്ട് അന്നന്നത്തണ ഓക്കണം. സരോജിനി, സരോജിനി, ഉല്ലാസ് വെള്ളം. ശാരദ അമ്പലത്തിൽ പോയോ? പോയി. ആ വെള്ളം ആ മേശപ്പുറത്ത് വെച്ചേക്ക. ചന്ദ്രേട്ടൻ കുടിക്കോ? ഇനി കുടിക്കാതെ? കുടിക്കുന്നത് അത്ര വലിയ പാപമൊന്നുമല്ല. ഈ ലോകത്തിലെ എല്ലാ വലിയ ആളുകളും കുടിക്കും. നീ ഇങ്ങനെ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു ശാരദയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഞങ്ങളുടെ കൂടെ പോരും. രാജയെ കുളിപ്പിക്കാനോ പിന്നെ ശാരദയ്ക്ക് ചിലരുടെ സഹായം ചെയ്യാനോ ജോലിക്കൊക്കെ തോട്ടത്തിലെ വേറെ വേലക്കാരൻ ഞാൻ പോട്ടെ. ശാരദയ്ക്ക് അല്പം മുൻശുണ്ടിയുണ്ട്, പക്ഷെ പാവമാണ്. നീ ഒന്ന് ബഹുമാനിച്ചൊക്കെ നിന്നാ മതി. നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ അമ്മയോട് ഞാൻ പറയാം. എനിക്ക് നാളെ ജോലിയുണ്ട് ചന്ദ്രേട്ടാ. നിന്നെ ഞാൻ നോക്കിക്കൊള്ളാൻ പെണ്ണെ. ഓഹോ, നിന്റെ ഈ പണ്ട് കാണാത്ത ഭാവം കാണുമ്പോഴാ എനിക്ക് ഇന്നാ ഇത് കൈവച്ചു. പറയൂ, എന്താണെങ്കിലും പറയൂ. എന്താ, വേലക്കാരികളോടാണ് റൊമാൻസ് അല്ലേ? വലിയ വീടുകളിലും സാധാരണയല്ലേ, പണക്കാരന്റെ പല ലൈസൻസുകളിൽ ഒന്ന് അല്ലേ ഇരട്ടി.
അവന്റെ കാര്യമൊന്നും പറയണ്ട. ആളുകളുടെ ഇടയില് ഞാൻ നാണം കെട്ടു പോകുന്നു. ബ്രദർ എന്ത് ചെയ്യുന്നു ചോദിച്ചാ ഞാൻ എന്ത് പറയും? അവൻ എന്ത് ചെയ്തു? അവന സരോജിനിയോടും കൊണിമേ വെച്ച് ഒരു സട്ടിൽ അപ്രോച്ച് നടത്തിയായിരുന്നു. കഷ്ടകാലത്തിന് ഞാൻ അത് കണ്ടു. സരോജിനി പിന്നെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവര് സാധുക്കളാണ്. അമ്മയുള്ള കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞു കൂടിയിരുന്നു. ഇന്ന് അവളുടെ തള്ള വന്ന് കഷ്ടപ്പാടുകളൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമുക്ക് ആ സരോജിനിയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. വീട്ടു ജോലിക്ക് ഒരാളായി. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ, മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാ. വാക്കിനു വിലപ്പിടിപ്പേറുമീ സന്ദർഭത്തിൽ, ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാരെന്തോതും ഞാൻ. പുതിയ സ്ഥലത്തേക്കുള്ള യാത്ര, പുതിയ ജീവിതം, ആഹ്ലാദം കൂടുമ്പോൾ മനുഷ്യർ കുറുക്കം വരാറുണ്ട്. Thank you.